നമസ്കാരം, ഞാൻ ജുബിൻ ജേക്കബ്. എൻ്റെ യൂട്യൂബ് ചാനലായ റോഡീസ് ഗാരേജിലേക്ക് സ്വാഗതം. നമ്മൾ സാധാരണമായി ചെയ്തുകൊണ്ടിരുന്ന സൂപ്പർ ബൈക്കുകൾ അല്ലെങ്കിൽ പ്രീമിയം ബൈക്കുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു എൻട്രി ലെവൽ മോട്ടോർ സൈക്കിളാണ് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. ബജാജ് പ്ലാറ്റിന എക്സ് ഗിയർ എന്ന പുതിയ പ്ലാറ്റിനയാണ് നമുക്ക് പരിചയപ്പെടാനുള്ളത്. എന്താണ് ബജാജ് പ്ലാറ്റിന എച്ച് ഗിയർ അല്ലെങ്കിൽ ഹൈവേ ഗിയർ, അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് വിശദമായി ഒന്ന് പരിചയപ്പെടാം. ഒന്നര പതിറ്റാണ്ട് നീളുന്ന ചരിത്രത്തിൽ ഇതുവരെ കാര്യമായ രൂപമാറ്റങ്ങളൊന്നും സംഭവിക്കാതെയാണ് പ്ലാറ്റിന ഇവിടം വരെ എത്തിയത്. വൈ ആകൃതിയിലുള്ള സ്പോക്കുകൾ നിറഞ്ഞ അലോയ് വീലുകൾ, 17-inch ടയറുകൾ, മുൻവീലിലെ 240mm ഡിസ്ക് ബ്രേക്ക് ഒരുക്കിയിരിക്കുന്നത് എൻഡ്യൂറൻസ് ആണ്. ആദ്യകാലത്തെ ഹെഡ്ലാമ്പിൽ നിന്നും നേരിയ മാറ്റങ്ങളുണ്ട് പുതിയ തലമുറയിൽ. LED DRL-ഉം കാണാം. വശങ്ങളിലേക്ക് വരുമ്പോൾ പുതിയ ഗ്രാഫിക്സിൽ പൊതിഞ്ഞ ഫ്യൂവൽ ടാങ്കും സൈഡ് പാനലുകളും റിയർ ഫെൻഡറും കാണാം. കറുപ്പിൽ കുളിച്ച DTS എഞ്ചിൻ, അതിൽ നിന്നും വലിയ കാറ്റലിറ്റിക് കൺവെർട്ടറോട് തുടങ്ങിയിട്ട് ടേപ്പേർഡ് എൻഡും ക്രോം ഹിറ്റ് ഗാർഡുമുള്ള അപ്സ്വിഫ്റ്റ് എക്സോസ്റ്റ്, സ്പ്രിംഗ് ഓൺ സ്പ്രിംഗ് സസ്പെൻഷന് കരുത്തേകാൻ നൈട്രോക്സ് ക്യാനിസ്റ്ററുമുണ്ട്. കംഫർട്ടക് എന്ന മേലെടുത്തുള്ള വലിയ പാഡഡ് സീറ്റ്. ഇനി റൈഡർ സീറ്റിൽ നിന്ന് കയറിയിരിക്കാം. സീറ്റിൻ്റെ പാഡിങ് കൂടിയതുകൊണ്ടാവും നല്ല ഉയരം തോന്നുന്നുണ്ട്. സ്വിച്ച് ഗിയറുകൾ ബജാജിൻ്റെ പതിവ് തരത്തിലുള്ളത് തന്നെ. പക്ഷേ വലതുവശത്ത് ബജാജ് സാധാരണയായി നൽകാറുള്ള എഞ്ചിൻ കിൽ സ്വിച്ച് ഇല്ല. അത് തീർത്തും നിരാശാജനകമാണ്. കൺസോളിലേക്ക് നോക്കാം. ദീർഘവൃത്താകൃതിയിലുള്ള അനലോഗ് സ്പീഡോമീറ്റർ, അതിനൊപ്പം വലതുവശത്തായി ഏതാണ്ട് അതേ ആകൃതിയിൽ തന്നെ ഒരു ഡിജിറ്റൽ ഡിസ്പ്ലേ കൂടിയുണ്ട്. ഇതിൽ ഫ്യൂവൽ ഗേജ്, ഓഡോമീറ്റർ എന്നിവയ്ക്ക് പുറമെ വളരെ വ്യക്തമായി ഒരു ഗിയർ ഇൻഡിക്കേറ്റർ കൂടിയുണ്ട്. വെറും ഒരു ഗിയർ ഇൻഡിക്കേറ്റർ അല്ല, ഗിയർ ഷിഫ്റ്റിംഗ് ഗൈഡ് അഥവാ GSG എന്നാണ് ബജാജ് ഇതിനെ വിശേഷിപ്പിക്കുന്നത്. ഇനി നമുക്ക് റൈഡ് പോവാം. സ്റ്റാർട്ട് ചെയ്യാം. സിംഗിൾ സിലിണ്ടർ DTSI എഞ്ചിനാണ് പ്ലാറ്റിന 110H ഗിയറിനുള്ളത്. 115.45 CC ആണ്. 110 എന്നത് വെറും പേര് മാത്രമാണ്. 7000 RPM-ൽ 5.6 PS ആണ് ഇവൻ്റെ കരുത്ത്. ടോർക്ക് 5000 RPM-ൽ 9.81 Nm. 5 speed ട്രാൻസ്മിഷനാണ്. ഓൾ ഡൗൺ പാറ്റേൺ ആണ് ഈ ട്രാൻസ്മിഷൻ്റേത്. ഇത് യൂണിവേഴ്സൽ പാറ്റേൺ ആയിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നു എന്ന് തോന്നി. എങ്കിലും ബജാജിൻ്റെ മുൻ തലമുറ വാഹനങ്ങൾ ഓടിച്ച് പരിശീലിച്ചവർക്ക് പുതിയ 110H ഗിയറിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ ആശയക്കുഴപ്പം ഉണ്ടാകാതിരിക്കാനാവും ബജാജ് ഇങ്ങനെ ചെയ്തതെന്ന് കരുതുന്നു. വളരെ റിഫൈൻഡ് ആയിട്ടുള്ള എഞ്ചിൻ. എക്സോസ്റ്റ് നോട്ടിന് ഒരു മുഴക്കമൊക്കെ ഉണ്ട്. ഗിയർ ഷിഫ്റ്റിംഗ് വളരെ സ്മൂത്തായിട്ടുണ്ടെന്ന് മാത്രമല്ല, വളരെ കൃത്യമായിട്ടാണ് ഓരോ ഗിയറും ഷിഫ്റ്റായി വീഴുന്നത്. ബജാജിൻ്റെ ഇതുവരെ കണ്ടിട്ടുള്ള എല്ലാ എൻട്രി ലെവൽ ബൈക്കുകളിൽ വെച്ചും ഏറ്റവും റിഫൈൻഡ് ആയിട്ടുള്ള, ഏറ്റവും കൃത്യതയുള്ള ഗിയർ ഷിഫ്റ്റാണ് പ്ലാറ്റിന 110H ഗിയറിലുള്ളത്. നമ്മളിപ്പോൾ 4 കഴിഞ്ഞ് 5 ഷിഫ്റ്റ് ചെയ്തു. പക്ഷേ ഇതിൻ്റെ കൺസോളിലെ ഗിയർ ഇൻഡിക്കേറ്ററിൽ കാണിക്കുന്നത് 5 H എന്നാണ്. ഹൈവേ ഗിയർ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹൈവേ ഗിയർ എന്നാണ് ബജാജ് ഈ 5 ഗിയറിന് കൊടുത്തിരിക്കുന്ന പേര്. ഇത്രയും ദൂരം ഓടിച്ചപ്പോൾ തന്നെ എനിക്ക് പഴയ ആ ഒരു വിൻഡ് 125-ൻ്റെ ഒരു ഫീൽ എവിടെയൊക്കെയോ കിട്ടുന്നുണ്ട്. ഇതൊരു എൻട്രി ലെവൽ ബൈക്കാണ്. പക്ഷേ സസ്പെൻഷൻ ഒട്ടും ബേസിക് ബൈക്കിൻ്റെ ലെവലിലല്ല. 135mm ആണ് ഫ്രണ്ട് സസ്പെൻഷൻ്റെ ട്രാവൽ, 110mm ആണ് റിയർ സസ്പെൻഷൻ്റെ ട്രാവൽ. ഈ ഒരു ബൈക്കിൻ്റെ ആ ഒരു ഹാൻഡിലിങ്ങിനെ തന്നെ നിർവചിക്കുന്ന രീതിയിലുള്ള സസ്പെൻഷനാണ് ബജാജ് ഫ്രണ്ടിൽ ബാക്കിൽ ഒരുക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ ബ്രേക്കിങ് വളരെ നല്ല ബൈറ്റിംഗ് പവറുള്ള ബ്രേക്കാണ്.
പിന്നെ ഇതിൻ്റെ സീറ്റ് എക്സ്ട്രാ പാഡിംഗ് ഉണ്ട്, അതുകൊണ്ട് തന്നെ വിശാലമായിട്ടുള്ള ഒരു ഇരിപ്പിടം നമുക്ക് ലഭ്യമാണ്. ദൂരയാത്രകൾക്ക് ഒരുപാട് സഹായകമാണ് ഈ സീറ്റ്. പ്ലാറ്റിനെ പറ്റി പറയുമ്പോൾ അല്പം ചരിത്രം പറയണം. 2003 മുതലുള്ള ചരിത്രം. അന്ന് ബജാജിന് ഏതാനും ബൈക്കുകൾ മാത്രമാണ് അവരുടെ പ്രൊഡക്റ്റ് ലൈനപ്പിലുള്ളത്. 100 മുതൽ 150 cc വരെയുള്ള വിടവിൽ ഒരു വണ്ടികളുമില്ല. അന്ന് ബോക്സറിലെ AT, AR, CT എന്ന 3 ബൈക്കുകളും BYK എന്നൊരു മോഡലും CT 101 ഉണ്ടായിരുന്നത്. ഒരു എക്സിക്യൂട്ടീവ് കമ്മ്യൂട്ടർ ഇല്ലാത്തതിൻ്റെ അപകടം ബജാജിന് നന്നായി മനസ്സിലായത് 2003. ആ വർഷം 3 മോഡലുകളാണ് നിരത്തിലിറങ്ങിയത്. ഹൂഡിബാബ എന്ന കാലിബർ 115, ഡിസ്കവർ 125, വിൻഡ് 125 എന്നിങ്ങനെ 3 ബൈക്കുകൾ. ഡിസ്കവർ ഒഴികെ രണ്ടും കവാസാക്കിയുടെ സാങ്കേതിക സഹകരണത്തിലാണ് നിർമ്മിച്ചത്. വിൻഡ് 125 അർഹിച്ച വിജയം നേടാത്ത ഒരു നല്ല ബൈക്കായിരുന്നു. ഒതുക്കവും കരുത്തും ഒത്തിണങ്ങിയ ഒരു എക്സിക്യൂട്ടീവ് കമ്മ്യൂട്ടർ. അക്കാലത്ത് ഒരു സുഹൃത്തിൻ്റെ വിൻഡ് കടം വാങ്ങി ഞാൻ കുറേ യാത്രകൾ നടത്തിയിട്ടുണ്ട്. എന്നാൽ അധികം വയ്യാതെ കവാസാക്കിയുമായി ചെറു ബൈക്കുകളുടെ സാങ്കേതിക സഹകരണം ഇല്ലാതായ ബജാജ് വിൻഡിനെ വിപണിയിൽ നിന്നും പിൻവലിച്ചു. 2006 ബജാജ് CT 100 ആയുസ് ഏതാണ്ട് അവസാനിച്ചെന്ന് മനസ്സിലായപ്പോൾ CT 100 എഞ്ചിൻ അഴിച്ച് വിൻഡിൻ്റെ ഷാസിൽ ഫിറ്റ് ചെയ്ത് ഗ്രാഫിക്സിലും ചെറിയൊരു മാറ്റം വരുത്തി പ്ലാറ്റിന എന്ന പേരിലിറക്കി. പിന്നീട് അങ്ങോട്ട് പ്ലാറ്റിനയുടെ നാളുകളായിരുന്നു. ഉയർന്ന ഇന്ധനക്ഷമതയും കുറഞ്ഞ പരിപാലന ചെലവും, അതായിരുന്നു പ്ലാറ്റിനയുടെ ഹൈലൈറ്റ്. നിരത്തിലിറങ്ങി 8 മാസത്തിനുള്ളിൽ 500,000 അഥവാ 500,000 പ്ലാറ്റിനകളാണ് വിറ്റഴിഞ്ഞത്. ഇടക്കാലത്ത് പ്ലാറ്റിനയുടെ 125 മോഡൽ വിപണിയിലെത്തിയെങ്കിലും കാര്യമായ ചലനം ഉണ്ടാക്കാതെ മടങ്ങി. പിന്നെ എഞ്ചിൻ ശേഷി 100-ൽ നിന്നും 110 ഉയർത്തിയ ശേഷം പ്ലാറ്റിന ഇന്ത്യയിലും വിദേശത്തും നിരത്തുകളിൽ ഓടിക്കൊണ്ടേയിരുന്നു. 110 cc പ്ലാറ്റിനയും വിപണിയിലുണ്ട്. ഇപ്പോൾ ഏറ്റവും പുതിയതായി രംഗത്തെത്തിയ പ്ലാറ്റിന 110 H ഗിയർ എന്ന മോഡലാണ് നമ്മളോടൊപ്പം ഉള്ളത്. ബജാജ് ഇത്തവണ പ്ലാറ്റിനയെ അണിയിച്ചൊരുക്കിയിരിക്കുന്നത് കേവലം ഗ്രാഫിക്സുകളോ ഗിമ്മിക്കുകളോ കൊണ്ടല്ല, പുതിയ കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങളും അതോടൊപ്പം തന്നെ മെച്ചപ്പെടുത്തലുകളും നടത്തിയാണ് പ്ലാറ്റിന 110 H ഗിയർ എന്ന മോഡലിനെ അവതരിപ്പിച്ചിരിക്കുന്നത്. എൻട്രി ലെവലിൽ മാത്രമല്ല എക്സിക്യൂട്ടീവ് ലെവലിലും ഒരേപോലെ തിളങ്ങാൻ തക്ക കരുത്തുള്ളവർ തന്നെയാണ് പ്ലാറ്റിന H ഗിയർ എന്ന ചുരുക്കം. 68,945 രൂപയാണ് പ്ലാറ്റിന H ഗിയറിൻ്റെ എക്സ്ഷോറൂം വില. നമുക്ക് ഈ ടെസ്റ്റ് റൈഡിനായി വാഹനം തന്നിരിക്കുന്നത് തിരുവല്ലയിലുള്ള ബജാജ് ഡീലറായ ചേതക് മോട്ടോഴ്സാണ്. ചേതക് മോട്ടോഴ്സിൻ്റെ നമ്പർ 9447400944. പുതിയ പ്ലാറ്റിന H ഗിയറിനെ പരിചയപ്പെട്ടല്ലോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെൽ ബട്ടൺ അമർത്തുക. കൂടുതൽ വീഡിയോയ്ക്കായി കാത്തിരിക്കുക. മറ്റൊരു വീഡിയോ വരുമ്പോഴേക്കും നന്ദി, നമസ്കാരം. താങ്ക്സ് ഫോർ വാച്ചിങ്.